അഞ്ച് പെട്ടികളുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒറ്റയടിക്ക് ലിഫ്റ്റിൽ മെള്ളോട്ട് പോയ ഒരു പ്രതീതി. സൂക്ഷിക്കണം, ലിഫ്റ്റാണ്, സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ നേരെ തറയിലോട്ട് പോരും. അതെ, ചില തറകളുടെ തലയിലോട്ട് വീഴും. Once on demand, sin, always on demand. For joining, call 9508080808. അങ്ങനെ കറി കണ്ടതാ. ഇത് കൊല്ലം കഴിഞ്ഞു വരുന്നതല്ലേ, പിന്നെ ഉറക്കം കാണും. കുട്ടിരാമേട്ടിനെ കാണാൻ ഇപ്പൊ എങ്ങനെയുണ്ട്? കാശുണ്ടാക്കാൻ പോയതല്ലേ. എന്റെ കുട്ടിയുടെ കോലം കെട്ടു. അഞ്ച് പെട്ടി നിറയെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കേട്ടല്ലോ. പെട്ടി ഞാൻ എന്നില്ല. പുന്നാരെ മോന്റെ പുരാണം പറഞ്ഞോണ്ടിരുന്നാലേ അടുപ്പി ചേരേറും. എല്ലാവർക്കും വെച്ചോളപ്പി തരാനേ. ഞാൻ ദാസിയൊന്നും അല്ലല്ലോ. മാധവേടത്തിക്ക് ഇന്നെന്താ അത്ര ദേഷ്യം? അസൂയ അല്ലാതാ കെട്ടിയവന് മക്കളെ ഇല്ലെന്നേ ഉള്ളൂ. മാധവി ഗതി വെച്ചിട്ടൊന്നുമില്ല. നിങ്ങൾക്കറിയോ, വന്ന് കയറിയപ്പോ തന്നെ അവനോട് ചോദിക്കുക, ഈ തള്ള ചത്തില്ലേ ചത്തില്ലേ എന്ന്. എന്റെ മടി കടന്ന് വളർന്ന ഇപ്പൊ വലിയ ഗൾഫുകാരൻ, എട്ടിപ്പറ്റ പൊട്ടൻ, അശ്രീകരം. സ്വന്തം കൂടെ പുറപ്പാ, പറഞ്ഞിട്ട് എന്താ കാര്യം? പ്രാന്ത് തലക്ക് കയറിയ പിന്നെ എന്താ ചെയ്യ? പപ്പിനെയും കെട്ടിയോനല്ലേ വരണത്? എന്നെ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. നടക്കുമോളെ എന്തെങ്കിലും? നിങ്ങളല്ല, ഞാന് ട്രാഫിക് ഡ്യൂട്ടിയിലായിരുന്നു. വിവരം അറിഞ്ഞ ഉടനെ പപ്പയും മോളെയും കൂട്ടി ഞാൻ ഇങ്ങോട്ട് ഓടി പോകും. അവിടെ വണ്ടി കൂട്ടിയിടിക്കയോ കത്തുപിടിക്കയോ കുത്തിമറിയോ എന്ത് പണ്ടാര പടിക ആയിക്കോട്ടെ. നമുക്കെന്താ, അളിയനേക്കാൾ വരുന്നല്ലോ നമുക്ക് ആരാന്റെ വണ്ടി അല്ലേ ഒപ്പി? എന്താ അകത്തുണ്ട്, നല്ല ഉറക്കാ. അതെ കണ്ടില്ലേ, നിന്റെ ആങ്ങളെ ഉറങ്ങിക്കിടക്കുമ്പോ കാണാൻ എന്ത് സൗന്ദര്യ. കേട്ടില്ലേ കുറക്കം വിളിക്കുന്നത്? വിളിക്കട്ടെ വിളിക്കട്ടെ വിളിക്കണ്ട, സ്റ്റോപ്പ്. പെട്ടി പൊട്ടിച്ചോ ആവോ. പൊന്നാരാങ്ങളെ ഗൾഫിൽ നിന്ന് വന്നെന്നറിഞ്ഞപ്പോ ചക്കപ്പഴങ്ങൻ ടീച്ചറെ പോലെ പറന്നെത്തിയല്ലോ എല്ലാരും. എന്താവശ്യാ? വെള്ളിയാഴ്ചയാണോ? വെള്ളിയാഴ്ച എന്തിനാ? നിന്റെ തന്തയുടെ പിണ്ണം വെക്കാനോ? എന്റെ തന്തയുടെ അല്ല, തള്ളയുടെ. മനുഷ്യനും തലയ്ക്ക് സുഖമില്ലണ്ടായോ? അതെന്ത് ഭ്രാന്ത് കൂടുതലാ? കുട്ടിരാമം വന്ന് കീറിയപ്പോ തുടങ്ങിയതാ. ഭ്രാന്ത് എനിക്കല്ലടി, ദീനം പിടിച്ച് ചത്ത നിന്റെ കെട്ടിയാനാ. ചത്തുപോയാ വൈകപ്പിടി പറഞ്ഞോണ്ടല്ലോ. സ്റ്റോപ്പ് സ്റ്റോപ്പ്, ജംഗ്ഷനിൽ ബഹളം വയ്ക്കാൻ പാടില്ല. ഈ സാധനം അടുക്കളയിലേക്ക് പോയിക്കോട്ടെ. പോവില്ലേ? പോയില്ലെങ്കിലേ ക്രെയിൻ വെച്ച് പൊക്കും ഞാൻ. അയ്യേ കള്ള പോലീസ്, പോടാ അവിടുന്ന്. ഇത് പൂമുഖത്തേക്ക് പോയിക്കോട്ടെ. വണ്ടി വിട്ടോളൂ വിട്ടോളൂ വിട്ടോളൂ. മുട്ടല്ലേ? അതെ, നീ റിവേഴ്സ് പോയിക്കോളൂ. സൂക്ഷിച്ചു പോണേ, പുറകിലും മാരുതി ഉണ്ട്. ഇവിടെ ട്രാഫിക് സിസ്റ്റം തുടങ്ങിയോ? ഇതെന്ന് തുടങ്ങി? വണ്ടി തിരിച്ചു വിട്ടോളൂ. കുട്ടിരാമ നല്ല ഉറക്കത്തിലാണ്. ഞങ്ങൾ ഉറത്തിക്കോളാം. ഇപ്പോ ആവശ്യം വരുത്, സിഗ്നൽ അനുസരിച്ചു തെണ്ടിക്കളി കളിക്കാതെ വണ്ടി തിരിച്ചു വിടൂ. ഈ തെണ്ടിക്ക് ഈ വണ്ടിക്ക് റിവേഴ്സ് ഗിയർ വേണ്ടേ? ഈ അളിയനായ ഞാൻ പോലും നിയമം ലംഘിക്കാതെ സിഗ്നലിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വണ്ടി വിട്ടോളൂ. വി ഐ പി വണ്ടിക്ക് എന്തെങ്കിലും സിഗ്നൽ കാണിച്ചിട്ടുണ്ടോ? ഇല്ല. ഒനെ കുട്ടിരാമ, ഓപ്പൺ ദ കണ്ണുകൾ, ആരൊക്കെ വന്നേക്കണം നോക്കി. കുട്ടിരാമ കണ്ണന്ന് തറക്കല്ല. ഇവിടെ ഞാൻ ഉറങ്ങിയതല്ല, നാട്ടുകാരെയും വീട്ടുകാരെയും പേടിച്ച് ഒളിച്ചതാ. സത്യം പറയാലോ, ഇത്രയും നേരം ഈ പുതപ്പിനുള്ളിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ഇവനൊരു മാറ്റില്ലേട്ടോ, ആകെ നോക്കി ഇത്തിരി കറുത്തുണ്ട്. അതെയോ? പക്ഷെ പല്ലിപ്പുളും വെളുത്തന്നെ ഇരിക്കുന്നത്. അഞ്ചു വർഷമായിട്ട് കണ്ടിട്ട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അതെ, ഒന്ന് പോടാ. എനിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ തൽക്കാലം നമുക്ക് ഇവിടെ നിന്ന് മുങ്ങാം. പെട്ടിക്കകത്ത് മറ്റൊരു പുണ്ട്.
എന്നോടവനിതുചെയ്തല്ലോ ഇങ്ങനെ വെറുക്കാൻ മാത്രം എന്ത് ദ്രോഹമാണ് ഞാൻ അവനോട് ചെയ്തത് ഓ എന്റെ പകരാക്കി ഞാൻ അടങ്ങ ഈ രാത്രിയല്ലേ ഇവിടെ ആൾക്കാരെ മുഴുവൻ കൂട്ടണോ ആശുപത്രിയിൽ ലീവ് പോലും കിട്ടാത്തൊരു തസ്തിയാണ് ലിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ് അളയൻ വന്നു എന്നറിഞ്ഞ ആ നിമിഷം തന്നെ ലീവ് പോലും എടുക്കാതെ ഞാൻ ഇവിളെ വിളിച്ചോണ്ട് ആംബുലൻസിലെ ഇവിടെ വന്നത് അമ്മയ്ക്ക് ഞങ്ങളുടെ വിഷമം മനസ്സിലാവില്ല വന്നല്ലോ അല്ല എല്ലാരും ഉണ്ടല്ലോ അളിയനും ചേച്ചിയൊക്കെ എത്തി ഞങ്ങൾ നിക്കണോ പോണോ നിന്റെ പെർമിഷൻ കിട്ടിട്ടാവാന്ന് വെച്ചു നിക്കാനും പോകാനും എന്റെ പെർമിഷന്റെ കാര്യം എന്തുവാ അല്ല എന്താ ഇവിടെ പ്രശ്നം ഇവൾ നിന്റെ ആരാ എന്റെ ചേച്ചി വെറും ചേച്ചിയാണോ അല്ല കൊച്ചേച്ചി ഭർത്താവിനേക്കാൾ അവൾക്ക് ജീവനാ പൊന്നാങ്ങളെ ഊണിലും ഉറക്കത്തിലും അവൾക്ക് നിന്റെ കാര്യം പറയാനേ നേരമുള്ളൂ ചേച്ചി അഞ്ചു കൊല്ലം കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് വന്നതാണ് നീ പെട്ടി പൊട്ടിക്കുമ്പോ ഈ കൊച്ചേച്ചെ വിളിച്ചോ നീ അതാണാ കാര്യം കുടുംബക്കാരെക്കാളും വലുതാണല്ലോ കൂട്ടുകാര് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ല കുട്ടിരാമൻ പറഞ്ഞില്ല അവര് പറഞ്ഞു എവര് നിന്റെ കൂട്ടുകാരില്ലേ ആ കൊരങ്ങന്മാര് അതൊക്കെ പോട്ടെ ഒരു പെട്ടിയില്ലേ ഞാൻ പൊട്ടിച്ചുള്ളൂ ഇനിയും ബാക്കിയുണ്ടല്ലോ നാല് പെട്ടി അപ്പൊ മൊത്തം അഞ്ചു പെട്ടി ഉണ്ടോ മൊത്തം അഞ്ചു പെട്ടി ഉണ്ട് ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ അബേ അകത്തോട്ടൊന്ന് കേറിയിട്ട് വേണ്ടേ ഏതോ അലവലാതെ ഇവളോട് എന്തോ പറഞ്ഞു അപ്പൊ തുടങ്ങിയത് അമറ കാട്ടുപോത്തിനെ പോലെ എനിക്ക് അങ്ങനെ ചെറിയ കാര്യം മതി സങ്കടം വരെ വലിയ ശരീരമാണല്ലോ അതുകൊണ്ടായിരിക്കും വലുത് ഞാൻ സഹിച്ചു അല്ല സഹിച്ചല്ലേ പറ്റൂ അല്ല ഞാൻ നിർത്തിയതാ അഞ്ച് പെട്ടികളുണ്ടെന്ന് അറിഞ്ഞപ്പോ ഒറ്റയടിക്ക് ലിഫ്റ്റിൽ മെള്ളോട്ട് പോയ ഒരു പ്രതീതി സൂക്ഷിക്കണം ലിഫ്റ്റ് ആണ് സ്വിച്ചിട്ട് കഴിഞ്ഞാൽ നേരെ തറയിലോട്ട് പോരും അതെ ചില തറകളുടെ തലയിലോട്ട് വീഴും ആ പറഞ്ഞതിന് അർത്ഥം എനിക്ക് മനസ്സിലായി മനസ്സിലായെങ്കിൽ പള്ളിയിൽ ചെന്ന് പറ പള്ളിയിൽ നീ പറ ഞങ്ങൾ അമ്പലത്തിൽ പറഞ്ഞോളൂ അല്ലേ എടി ഇനി അങ്ങനെ ഉണരാൻ കാത്തിരുന്നാ പറ്റില്ല വിളിക്കടി കണ്ടാ പോരെ ആ ലിഫ്റ്റ് ഓപ്പറേറ്റർ വരുന്ന മുമ്പായി മുഖം കാണിച്ച് സങ്കടം പോലിക്കണം വിളിക്കടി അയ്യടാ എന്താ നോക്കുന്നത് നീ പല്ലും പോളിഷതുകൊണ്ട് നടന്നോ ഇങ്ങോട്ട് വന്നേ ഏ കണ്ടില്ലേ നോക്കടി കൊച്ചുളുപ്പാൻ കാലത്ത് വരാന്തയിൽ ട്രാഫിക് പോലീസിന്റെ കഥകളി ആ കുട്ടരാമനെ മജാവച്ചെല്ലാം അടിച്ചെടുക്കാനുള്ള പ്ലാനിങ്ങിലാ പ്ലാനിങ് ഉണ്ടെന്ന് ഒരു കാര്യമില്ല കാര്യമുണ്ടടി കുരുക്ഷേത്ര യുദ്ധത്തിൽ എന്താ സംഭവിച്ചത് എന്താ സംഭവിച്ചത് സഹായം ചോദിച്ച് അർജുനനും ദുര്യോധനും ശ്രീകൃഷ്ണന്റെ മുന്നിലെത്തി ഭഗവാൻ ഇതുപോലെ നല്ല ഉറക്കത്തിലായിരുന്നു ഉറക്കത്തിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റ ഭഗവാൻ ആദ്യം കണ്ടത് കാൽക്കീഴിലിരിക്കുന്ന ദുര്യോധനയാണ് കാലാൽപ്പട കുതിരപ്പട ആനപ്പട എല്ലാ പടകളും ചേർത്ത് സമർത്ഥനായ ദുര്യോധനൻ അടിച്ചെടുത്തു തലക്കിലിരുന്ന് അർജുനന് കിട്ടിയതോ കുഴലുപോലും ഇല്ലാത്ത വെറും മിസ്റ്റർ കൃഷ്ണന് അതുപോലെ സാധനങ്ങളെല്ലാം ഇവരടിച്ചെടുത്തിട്ട് ആ പൊട്ടം കുട്ടിരാമനെ മാത്രം നമ്മുടെ കൈ കിട്ടിയോണ്ട് എന്ത് നേട്ടം പങ്കി നീ വാടി എന്താ നിന്ന് കളഞ്ഞത് ഇവിടെ വല്ല ബമ്പുണ്ടോ ആ ഹോണ്ടെന്ന് വെച്ചോ എത്തേണ്ട അടുത്ത് എത്തിയപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് നിന്നു ആ ലിഫ്റ്റ് ഓപ്പറേറ്റർ ആണല്ലോ നിർത്തുകയും പിന്നെ പൊക്കുകയും ചെയ്തതൊക്കെ ആണല്ലോ തന്റെ പണി തൊഴിലിൽ തൊട്ട് സംസാരിക്കരുത് എന്താ എന്താ ഇവിടെ സംഭവം ഞങ്ങൾ കുട്ടിരാമനെ കാണാൻ വേണ്ടി വന്നതാ ഈ പെങ്ങൾക്ക് ആങ്ങളയോട് പേഴ്സണൽ ആയിട്ട് എന്തോ സംസാരിക്കാനുണ്ടോ ഈ പെങ്ങൾക്കും ആങ്ങളയോട് എന്തോ പേഴ്സണൽ ആയിട്ട് സംസാരിക്കാനുണ്ടോ വാടി വാടി ഇളം തലയ്ക്ക് മുൻഗണന കാലത്ത് തന്നെ വെറുതെ ട്രാഫിക് ജാം ഉണ്ടാക്കരുത് കേട്ടോ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ആൾക്കാർ കയറാവും ഇല്ലെങ്കിൽ പൊട്ടിപ്പോ ചത്തും പുറത്ത് നിന്ന് സംസാരിക്കാം എല്ലാവരും കൂടെ ഇങ്ങനെ ബോധം വെച്ചാ അങ്ങനെ അളിയന്മാർക്കും ചേച്ചിമാർക്കും എല്ലാം വിശദമായിട്ട് സംസാരിക്കാം ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ ഒരു കാര്യം ചെയ്യാം ആദ്യം മൂത്ത ചേച്ചി സംസാരിക്കാം അതാണ് അതിന്റെ റൂള് നിന്നോട് ആര് പറഞ്ഞിടി ഇളയതായിട്ട് ജനിക്കാൻ ഇനി പറഞ്ഞോളൂ എന്താ ചേച്ചിയുടെ പ്രശ്നം ഓ നാല് കാലി തന്നെ എപ്പോഴും നാല് കാലിലോ അളിയനപ്പ ഇപ്പോഴും ഫുൾ ടൈം സ്മാളി തന്നെയല്ലേ അളിയനെ നിങ്ങൾ നിർത്തിക്കൂടെ അളിയ അയ്യോ ഞാൻ ചേട്ടന്റെ കാര്യമല്ലേ പറഞ്ഞത് വീടിന്റെ കാര്യമാ നാല് തോണി തന്നെ എപ്പോഴും ഉള്ളത് ആങ്ങളെ വരാൻ കോൺട്രാക്ടർ കാത്തിരിക്കുക വെറും 2 ലക്ഷം രൂപ കൊടുത്താ മേൽക്കൂര വാർത്ത തരാന്ന് പറഞ്ഞിട്ടുണ്ട് അളിയനിപ്പോ തൽക്കാലം ക്വാർട്ടേഴ്സ് ക്വാർട്ടേഴ്സിലെ ജീവിതം പപ്പിക്ക് മടുത്തു ചുറ്റും ദരിദ്രവാസികളാ സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിലല്ലേ സ്വസ്ഥത കിട്ടൂ നമുക്ക് വേണ്ട ചെയ്യാം അല്ലാതെ ഇപ്പോ എപ്പോഴാണെന്ന് അറിഞ്ഞാൽ കോൺട്രാക്ടർക്ക് ഒരു ഗ്രീൻ സിഗ്നൽ കൊടുക്കാമായിരുന്നു സിഗ്നൽ ഒക്കെ നമുക്ക് കൊടുക്കാം അല്ലാതെ ഇപ്പോ എത്രയാണെന്ന് അറിഞ്ഞാൽ ഒക്കെ ഞാൻ പിന്നെ പറയാം നമുക്ക് കേറാം അയ്യോ കുഴിനേത്തി തന്നെ ചവിട്ടി പണ്ടാരം
ഇനി എന്താ നിങ്ങളുടെ പ്രശ്നം? ഒരു ഇന്ത്യൻ ആശുപത്രിയിലെ ലിഫ്റ്റ് ഓപ്പറേറ്റർ എന്ന നിലയ്ക്ക് എന്റെ മാസവരുമാനം എന്താണെന്ന് കുട്ടിരാമൻ അറിയാമല്ലോ. സ്വിച്ചിട്ടാൽ പോകുന്ന ലിഫ്റ്റിനെ പോലെ മേലോട്ടും താഴോട്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്റെ സാമ്പത്തിക സ്ഥിതി. ഒപ്പിട്ട് മേടിക്കുന്ന ശമ്പളം മുഴുവൻ ഇവൾ ഉപ്പ് മേടിച്ച് തീർത്തു. ഇത്തിരി അന്തസ്സും ഒത്തിരി ശമ്പളമുള്ള ഒരു ജോലി ഞാൻ ചെയ്യണമെന്നാണ് പങ്കിയുടെ ആഗ്രഹം. രണ്ടും പെൺകുട്ടികളല്ലേ, പന പോലെ വളർന്നിരിക്കുക. പെങ്ങളെ പോലെ നല്ല സൈസ. സ്കൂളിൽ പോലെ മറ്റന്റെ ജോലിയാ ആദ്യം തിരക്കണത്. കോട്ടും തയ്യും കെട്ടിട്ട് പോണ കുട്ടികളല്ലേ. ഒന്നിച്ചുള്ളവരോട് പൊങ്ങച്ചും പറയാനെങ്കിലും അവരുടെ ഡാഡിക്ക് നല്ലൊരു ജോലി വേണ്ടേ? ആ അത് വേണം. അല്ല, കുട്ടികളൊക്കെ ഇപ്പൊ എവിടെ പഠിക്കുന്നത്? ഞാനവര് ടൗണിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാ ചേർത്തെ. അത് നന്നായി, മലയാളം മറന്നു കിട്ടുമല്ലോ. ഏത് സ്കൂളാ? സെയിന്റ് പിക്നിക് എവരിഡേ ബർത്ത്ഡേ കോൺവെന്റ്. ഓ, കന്യാസ്ത്രീകൾ നടത്തുന്ന താമസം അവിടെ തന്നെ. അത് കന്യാസ്ത്രീകൾ അല്ല, എന്റെ മക്കള്. മുടിഞ്ഞ ചെലവാ. അമ്മാവും ഗൾഫുകാരനായതിന്റെ ഭാഗ്യം എന്റെ മക്കളും അനുഭവിക്കണല്ലോ.